Hello students, welcome to BOSCO campus vision. I am Lakshmi V.S. Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 20th lecture on Environmental Studies. This lecture is based on Industry and Environment which is the 3rd module in the subject Environmental Studies for Semester 1 students of B.Com. In previous lecture, we were discussing about Solid Waste Management and in this lecture, we are going to continue with the same topic that is സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഇഫക്ട്സ് ഓഫ് സോളിഡ് വേസ്റ്റ്സ് വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത് ആൻഡ് ഈ ലെക്ചറിൽ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് ഫോർ അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് ത്രീ മെയിൻ കമ്പോണൻറ്റ്സ് സോ അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്സിൻ്റെ കൺട്രോളിനായിട്ട് ദർ ഇസ് അൻ ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് അതിന് മൂന്ന് മെയിൻ കമ്പോണൻസ് ഉണ്ട് ഫസ്റ്റ് വൺ ഇസ് സോഴ്സ് റിഡക്ഷൻ സോഴ്സ് റിഡക്ഷൻ ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻറ്റൽ വേസ്റ്റ് ടു റെഡ്യൂസ് വേസ്റ്റ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുവാനുള്ള ഒരു ഫണ്ടമെൻ്റൽ ആണ് സോഴ്സ് റിഡക്ഷൻ ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് ലെസ് മെറ്റീരിയൽ വെൻ മേക്കിംഗ് എ പ്രോഡക്റ്റ് റിയൂസ് ഓഫ് പ്രോഡക്ട്സ് ഓൺ സൈറ്റ് ഡിസൈനിങ് പ്രോഡക്റ്റ്സ് ഓർ പാക്കേജിംഗ് ടു റെഡ്യൂസ് ദയർ ക്വാണ്ടിറ്റി സോ സോഴ്സ് റിഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ മേക്കിങ്ങിൽ ലെസ് മെറ്റീരിയൽ യൂസ് ചെയ്തു കൊണ്ടും സൈറ്റിൽ പ്രോഡക്റ്റ്സ് റിയൂസ് ചെയ്തു കൊണ്ടും ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുന്ന തരത്തിൽ പ്രോഡക്റ്റ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടും പാക്ക് ചെയ്തുകൊണ്ടുമാണ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ലെവൽ വി ക്യാൻ റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസറി ഐറ്റംസ് വൈൽ ഷോപ്പിംഗ് ബൈ ഐറ്റംസ് വിത്ത് മിനിമൽ പാക്കേജിംഗ് അവോയ്ഡ് ബൈങ് ഡിസ്പോസിബിൾ ഐറ്റംസ് ആൻഡ് ഓൾസോ അവോയ്ഡ് ആസ്കിംഗ് ഫോർ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അണ്സസറി ഐറ്റംസിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യാം അതുപോലെ മിനിമൽ പാക്കേജിംഗ് ഉള്ള ഐറ്റംസ് വാങ്ങാം അതുകൂടാതെ ഡിസ്പോസബിൾ ഐറ്റംസ് അവോയ്ഡ് ചെയ്യാം ആൻഡ് ഓൾസോ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിൻ്റെ യൂസേജും കുറയ്ക്കാം വി ക്യാൻ അവോയ്ഡ് ആസ്കിങ് ഫോർ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് സെക്കൻഡ് വണ് ഇസ് റീസൈക്ലിംഗ് റീയൂസിങ് സം കമ്പോണൻസ് ഓഫ് ദ വേസ്റ്റ് ദാറ്റ് മേ ാവ് സം എക്കണോമിക് വാല്യൂ അതായത് എക്കണോമിക് വാല്യൂ ഉള്ള ചില വേസ്റ്റിൻ്റെ കമ്പോണൻസിനെ റീയൂസ് ചെയ്യുന്നതാണ് റീസൈക്ലിങ് റീസൈക്ലിംഗ് ഹാസ് റെഡിലി വിസിബിൾ ബെനഫിറ്റ്സ് സച്ച് ആസ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് റിഡക്ഷൻ എനർജി യൂസ് ഡ്യൂറിംഗ് മാനുഫാക്ചർ ആൻഡ് റെഡ്യൂസിങ് പൊല്യൂഷൻ ലെവൽസ് സോ റീസൈക്ലിംഗിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് റിസോഴ്സസിൻ്റെ കൺസെർവേഷൻ ദെൻ മാനുഫാക്ചർ ടൈമിൽ യൂസ് ചെയ്യുന്ന എനർജിയുടെ റിഡക്ഷൻ അതുകൂടാതെ പൊല്യൂഷൻ ലെവൽസിൻ്റെ റിഡക്ഷൻ സം മെറ്റീരിയൽസ് സജസ് അലുമിനിയം ആൻഡ് സ്റ്റീൽ ക്യാൻ ബി റീസൈക്കിൾഡ് മെനി ടൈംസ് അതായത് അലുമിനിയം സ്റ്റീൽ പോലെയുള്ള ഒക്കെ തന്നെ പല പ്രാവശ്യം കുറേയേറെ പ്രാവശ്യം റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുവാൻ കഴിയുന്നതാണ് മെറ്റൽ പേപ്പർ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആർ റീസൈക്ലബിൾ മെറ്റൽ പേപ്പർ ഗ്ലാസ് പ്ലാസ്റ്റിക് ഇവയും റീസൈക്ലബിൾ ആണ് മൈനിങ് ഓഫ് ന്യൂ അലുമിനിയം ഇസ് എക്സ്പെൻസീവ് ആൻഡ് ഹെൻസ് റീസൈക്കിൾഡ് അലുമിനിയം ഹാസ് എ സ്ട്രോങ് മാർക്കറ്റ് ആൻഡ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ അലുമിനിയം ഇൻഡസ്ട്രി അതായത് നമ്മൾ പുതിയ അലുമിനിയം മൈൻ ചെയ്ത് എടുക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്സ് സോ റീസൈക്കിൾഡ് അലുമിനിയത്തിന് ഒരു സ്ട്രോങ് ഉള്ളത് അലുമിനിയം ഇൻഡസ്ട്രിയിൽ ഈ റീസൈക്കിൾഡ് അലുമിനിയത്തിന് ഒരു സിഗ്നിഫിക്കൻ്റ് റോളാണ് ഉള്ളത് തേർഡ് വൺ വണ്സ് ഡിസ്പോസൽ ദൺ മോസ്റ്റ് കോമൺലി ത്രൂ എ സാനിറ്ററി ലാൻഡ് ഫിൽ ഓർ ത്രൂ ഇൻസിനറേഷൻ ലാൻഡ് ഫില്ലും ഇൻസിനറേഷനും എന്താണെന്ന് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നുണ്ട് സാനിറ്ററി ലാൻഡ് ഫില്ല് വഴിയോ അല്ലെങ്കിൽ ഇൻസിനറേഷൻ വഴിയോ ആണ് ഡിസ്പോസൽ നടത്തുന്നത് എ മോഡേൺ സാനിറ്ററി ലാൻഡ് ഫിൽ ഇസ് എ ഡിപ്രഷൻ ഇൻ ആൻഡ് ഇംപെർമിയേബിൾ സോയിൽ ലെയർ ദാറ്റ് ഇസ് ലൈൻ വിത്ത് ഇംപെർമിയേബിൾ മെംബ്രെയിൻ ഒരു മോഡേൺ സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഇൻ ആൻഡ് ഇംപെർമിയബിൾ സോയിൽ ലെയർ അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സോയിൽ ലെയറിൽ ഒരു ഡിപ്രഷനാണ് അതിനെ ഡിപ്രെസ്സ് ചെയ്യുന്ന ഒന്നാണ് ആൻഡ് ഇറ്റ് ഇസ് ലൈൻ വിത്ത് ആൻ ഇംപെർമിയബിൾ മെംബ്രെയിൻ ഒരു ഇൻകംപ്ലീറ്റ് മെംബ്രെയിനുമായിട്ട് ഇത് ലൈൻഡ് ആണ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ വേരിയസ് മെത്തേഡ്സാണ് ഫസ്റ്റ് വൺ ഇസ് ഡിസ്പോസൽ ഓഫ് സോൾഡ് വേസ്റ്റ് ബൈ ലാൻഡ് ഫില്ലിംഗ് ഇൻ ദിസ് മെത്തേഡ് സോളിഡ് വേസ്റ്റ്സ് ആർ ക്യാരീഡ് ഇൻ ടു ലോ ലെയ് ഏരിയാസ് അതായത് സോളിഡ് വേസ്റ്റുകൾ ലോ ലെയ് ഏരിയാസിലേക്ക് ക്യാരി ചെയ്യുന്നു ആ ഒരു മെത്തേഡാണ് ഡിസ്പോസൽ ഓഫ് സോൾഡ് വേസ്റ്റ് ബൈ ലാൻഡ് ഫില്ലിംഗ് സെക്കൻഡ് വൺ ഇസ് ഇൻസിനറേഷൻ ഇൻസിനറേഷൻ ഇസ് ദ പ്രോസസ്സ് ഓഫ് ബേണിംഗ് സോളിഡ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർലി ഡിസൈൻഡ് ഫേണേഴ്സ് അണ്ടർ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് അതായത് ഇൻസിനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ്സ് ആൻഡ് ഈ പ്രോസസ്സിൽ സോളിഡ് വേസ്റ്റിനെ ഒരു പ്രോപ്പർലി ഡിസൈൻഡ് ഫേണേഴ്സിൽ ചൂളയിൽ സ്യൂട്ടബിൾ ടെമ്പറേച്ചറിലും ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലും ബേൺ ചെയ്യുന്നു നെക്സ്റ്റ് പൾവറൈസേഷൻ ഇൻ ദിസ് മെത്തേഡ് ദി സോളിഡ് വേസ്റ്റ് ഇസ് പൾവറൈസ്ഡ് ഇൻ ഗ്രൈൻഡിങ് മെഷീൻസ് സോ ആസ് ടു റെഡ്യൂസ് ഇറ്റ്സ് വോളിയം ആൻഡ് ചേഞ്ച് ഇറ്റ്സ് ഫിസിക്കൽ ക്യാരക്ടർ പൾവറൈസേഷനിൽ സോളിഡ് വേസ്റ്റിനെ പൾവറൈസ് ചെയ്യുന്നു അതായത് അതിനെ ഒരു ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്ത് പൾവറൈസ് ചെയ്ത് ഡസ്റ്റോ ഒക്കെ ആക്കി മാറ്റുന്നു ഡസ്റ്റോ പൗഡറോ ഒക്കെ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ പൾവറൈസേഷൻ ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ സോളിഡ് വേസ്റ്റിൻ്റെ വോളിയൂം റെഡ്യൂസ് ചെയ്യപ്പെടുന്നു അതുകൂടാതെ ഫിസിക്കൽ ക്യാരക്ടറും ചേഞ്ച് ചെയ്യപ്പെടുന്നു ഫോർത്ത് വൺ ഇസ് കമ്പോസ്റ്റിംഗ് കമ്പോസ്റ്റിംഗ് ഇസ് ദ ബയോളജിക്കൽ ഡീകോപോസിഷൻ ഓഫ് ഓർഗാനിക് കോൺസ്റ്റ്യുവൻറ്റ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് ആസ് ലീവ്സ് ഗ്രാസ് ആൻഡ് ഫുഡ് സ്ക്രാപ്സ് ബൈ മൈക്രോ ഓർഗാനിസംസ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ് അതായത് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റിൻ്റെ തന്നെ ഓർഗാനിക് കോൺസ്റ്റുവൻസ് ആയ ലീവ്സ് ഗ്രാസ് ഫുഡ് സ്ക്രാപ്സ് ഇവയെല്ലാം ബയോളജിക്കൽ ഡീകമ്പോസിഷൻ നടത്തുന്ന പ്രോസസ്സാണ് ആൻഡ് ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ് ഓക്കെ സോ ഇത്രയുമാണ് കൺട്രോൾ മെഷേഴ്സ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് എബൌട്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് താങ്ക്